ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ന്യൂസ് ട്രാക്കിന് പോകുന്നത് ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സർവേ നിയമപ്രകാരമാണോ എന്നതിൽ ആശങ്കയുണ്ടെന്ന് ഹൈക്കോടതി. സർക്കാർ നടപടികളുടെ കാര്യത്തിൽ ഇപ്പോഴും കോടതിയെ ഇരുട്ടിൽ നിർത്തുന്നതായും പരാമർശം. ഡി പി ആർ മുമ്പ് ശരിയായ സർവേ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സർവേ ആവശ്യമില്ലായിരുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. യെസ്, ശ്രീകാന്ത് ഒരിക്കൽ കൂടി ന്യൂസ് ട്രാക്കിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ? കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ കോടതി ചില ഇടക്കാല ഉത്തരവുകൾ ഇടുകയും പിന്നീട് അത് സർക്കാർ അതിന്മേൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത്? ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഉള്ളതിനാൽ ഹർജി മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതി മറ്റു കോടതികളുടെ കാര്യം ഇവിടെ പറയേണ്ടതില്ല എന്ന് കോടതി അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു. നിയമപരമായി സർവേ തുടരൂ എന്നും അപ്പോൾ താൻ ഓർഡറുകൾ പിൻവലിക്കാമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു. സിൽവർ ലൈൻ പദ്ധതിക്കായി സർവേ ആൻഡ് ബൗണ്ടറി ആക്ട് പ്രകാരം ഇപ്പോൾ നടക്കുന്ന സർവേയുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. സർവേ നിയമപ്രകാരമാണോ എന്നത് മാത്രമാണ് തന്റെ ആശങ്കയെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഡി പി ആറിന് മുമ്പ് ശരിയായ സർവേ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സർവേയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നും കോടതി ഇന്ന് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. സർക്കാർ നടപടികളുടെ കാര്യത്തിൽ ഇപ്പോഴും കോടതിയെ ഇരുട്ടിൽ നിർത്തുകയാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഇന്ന് സർക്കാർ അഭിഭാഷകനോട് തുടരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കോടതി ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ജനങ്ങളെ ഭയപ്പെടുത്തരുത്, നിയമപരമല്ലാത്ത സർവേ നിർത്തിവെക്കാനായിരുന്നു തങ്ങൾ താൻ നിർദ്ദേശിച്ചത്. പദ്ധതി നിയമപരമാകണമെന്നും അപ്പോൾ ആരും എതിർക്കില്ലെന്നും ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഇന്നെന്തായാലും ഇപ്പോൾ ഈ കേസിൽ വാദം പുരോഗമിക്കുക തന്നെയാണ്. ഇന്ന് മറ്റൊരു വിധി ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയില്ല. മറ്റൊരു ദിവസത്തേക്ക് മാറ്റം. എന്താണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി? കൂടുതൽ എന്തെങ്കിലും വിശദീകരണത്തിന് സർക്കാർ തയ്യാറാകുന്നുണ്ടോ, അതോ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച പശ്ചാത്തലത്തിൽ ഇനി വാദം അവിടെ മതി എന്നതാണോ സർക്കാരിന്റെ സമീപനം? വിജയകുമാർ, ഈ ഇടക്കാല ഉത്തരവിനെതിരെയാണ് നിലവിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ കേസ് പിന്നൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണം. സർക്കാരിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ ആ മറ്റൊരു കോടതിയിലെ കാര്യം ഇവിടെ പറയേണ്ടതില്ല എന്നുള്ളതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്ത നിലപാട്. എന്തായാലും സംസ്ഥാന സർക്കാർ തങ്ങളുടെ വാദം ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. തന്നെയാണ് സർക്കാരും തങ്ങളുടെ വാദം അവതരിപ്പിക്കുന്നത്. ഈ സർവേ നടപടികൾ 2013 സർവേ ആക്ട് പ്രകാരമാണ് നടത്തുന്നത്. നിയമപരമായി സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി അറിയിക്കുന്നത്. പക്ഷേ കോടതി അത്തരം കാര്യങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ബലം പ്രയോഗിച്ചുള്ള സർവേ കല്ലിടലൊക്കെയാണ് കോടതി കൂടുതൽ അതൃപ്തി രേഖപ്പെടുത്തുന്നത്. അതാണ് ജനങ്ങളെ ഭയപ്പെടുത്തരുത് എന്ന് കോടതി കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്നതും. എന്തായാലും കോടതി എന്താണ് ഇതിൽ അന്തിമ ഉത്തരവെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ കോടതി പരാമർശങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് അത്ര ആശ്വാസകരമല്ല. വിജയകുമാർ വ്യക്തമാണ്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. സിൽവർ ലൈൻ സർവേയിൽ ആശങ്കയുണ്ടെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. വാക്സിനേഷൻ ആധാർ കാർഡ് നിർബന്ധമല്ലെന്ന കേന്ദ്ര സർക്കാർ നയം അധികൃതർ കൃത്യമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. പൊതുതാൽപര്യ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് കോടതി നിർദ്ദേശം. കോവിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിലടക്കം ആധാർ നിർബന്ധമല്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത് കോടതി രേഖപ്പെടുത്തി. ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. എം പി പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രദീപ്, ഈ ഹർജിയുടെ പശ്ചാത്തലം എന്താണ്? എന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം? കോടതി ഏതെങ്കിലും ഒരു ഉത്തരവിലേക്ക് പോയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക മാത്രമാണോ ഇപ്പോൾ ചെയ്തത്? വിജയകുമാർ, ടോം, ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ അത് രേഖപ്പെടുത്തി ഈ ഹർജി തീർപ്പാക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ കൃത്യമായ ഒരു നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഈ ആധാർ കാർഡ് വാക്സിനേഷന് നിർബന്ധമല്ല എന്ന നയം കേന്ദ്ര സർക്കാരിന് ഉണ്ടെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികൃതർ വളരെ കൃത്യമായി തന്നെ ഈ നിർദ്ദേശം, കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നയം, അത് വളരെ കൃത്യമായി തന്നെ പാലിക്കണം, അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന വളരെ കർശനമായ ഒരു നിർദ്ദേശം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. പൊതുതാൽപര്യ ഹർജിയിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഈ ആധാർ വലിയ തോതിൽ തന്നെ പല അധികൃതരും നിർബന്ധിക്കുന്നു എന്ന ഒരു പരാതിയാണ് ഉന്നയിച്ചത്. എന്തായാലും ഈ പരാതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നതും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വളരെ കൃത്യമായി നിലപാട് അറിയിക്കുകയും ചെയ്തത്. അതായത് ആധാർ മാത്രമല്ല, ആധാറിനൊപ്പം തന്നെ ആധാർ ഉൾപ്പെടെ 9 രേഖകൾ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങി 9 രേഖകൾ ഈ വാക്സിനേഷന് ഉപയോഗിക്കാം, അതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ
ആധാർ കാർഡ് തന്നെ വാക്സിനേഷന് നൽകണം അല്ലെങ്കിൽ അവിടെ ഹാജരാക്കണം എന്നുള്ള ഒരു നിർബന്ധം കേന്ദ്ര സർക്കാരിനില്ല. അതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം എന്ന് വളരെ കൃത്യമായി തന്നെ ഇന്ന് ആരോഗ്യ മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചു. മാത്രമല്ല കോവിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്തതിലടക്കം ഈ ആധാർ നിർബന്ധമല്ല എന്നുകൂടി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ നയം, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിൽ ആധാർ നിർബന്ധമല്ല, വാക്സിനേഷന് ആധാർ നിർബന്ധമല്ല എന്ന നയം അത് അധികൃതർ വളരെ കൃത്യമായി തന്നെ പാലിക്കണം എന്ന കർശന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. വിജയകുമാർ എസ്. എം പി പ്രദീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. മറ്റു വാർത്തയിലേക്കാണ്. ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു. മുഖ്യമന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചതിന് പിന്നാലെയാണ് ഗവർണറുടെ നടപടി. 1999 ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരം ലോകായുക്ത കുറ്റക്കാരനെന്ന് വിധിച്ചാൽ അധികാര സ്ഥാനത്ത് നിന്നും നീക്കണമെന്നായിരുന്നു നിയമം. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഈ അധികാരം ഇല്ലാതായിരിക്കുകയാണ്. ലോകായുക്തയായി ഹൈക്കോടതി മുൻ ജഡ്ജിമാരെയും നിയമിക്കാമെന്നും ഓർഡിനൻസിലുണ്ട്. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. അമീൻ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു, ഒപ്പം ഗവർണർ ഇക്കാര്യത്തിൽ ചില നിയമോപദേശം തേടുകയും ഒക്കെ ഉണ്ടായി. ഇതെല്ലാം ഒരുമിച്ച് പരിഗണിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായും ഗവർണർ ഈ ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അല്ലമീൻ. വിജയകുമാർ, 2 ആഴ്ച മുമ്പാണ് മന്ത്രിസഭായോഗം ലോകായുക്ത നിയമ ഭേദഗതിക്കുള്ള ഓർഡിനൻസ് ഗവർണറുടെ പരിഗണനയ്ക്കായി വിട്ടത്. ഈ 2 ആഴ്ചയും ഗവർണർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല. പ്രതിപക്ഷം ഇതിനിടെ ഗവർണറെ സമീപിച്ച് ഈ സർക്കാർ നീക്കം നിയമവിരുദ്ധമാണ് എന്നതടക്കമുള്ള ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. ഇതിന് 2 തവണ സർക്കാർ ഗവർണർക്ക് മറുപടി നൽകി ഗവർണർ ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും ചെയ്തു. ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കാര്യങ്ങൾ നേരിട്ട് ധരിപ്പിച്ചതിന് പിന്നാലെയാണ് ഗവർണർ ഓർഡിനൻസ് ഒപ്പിട്ടിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസകരമായ നടപടിയാണ്. ഇപ്പോൾ ഈ നിയമത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ പലതും അത് ലോകായുക്തയുടെ പല്ലും നഖവും പിഴുതെറിയുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പക്ഷേ സർക്കാർ വിശദീകരിക്കുന്നത് ഈ ഓർഡിനൻസ് നിയമവിരുദ്ധമല്ല, മറിച്ച് ലോകായുക്ത നിയമത്തിലെ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ മറികടക്കുന്നതിനുള്ള ഒരു നീക്കമാണ് സർക്കാർ ഈ ഓർഡിനൻസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വിശദീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു സംസ്ഥാനങ്ങളിലുമില്ലാത്ത പദവിയും അധികാരവും ഭരണഘടനാ വിരുദ്ധമായ അധികാരവും പോലും ലോകായുക്തയ്ക്ക് കേരളത്തിലുണ്ട്. അത് മറികടക്കേണ്ടത് അനിവാര്യമാണ് എന്നൊരു വിശദീകരണം സർക്കാർ മുന്നോട്ട് വെച്ചത്. ആ വിശദീകരണം ഗവർണർ അതുപോലെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഒപ്പിട്ടിരിക്കുന്നത്. പ്രധാനമായും ലോകായുക്തയിലെ 3 വകുപ്പുകളിലാണ് ഇപ്പോൾ ഭേദഗതി വന്നിരിക്കുന്നത്. അതിൽ 3, 5, 14 വകുപ്പുകളിലാണ് ഭേദഗതി വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനം 14-ാം വകുപ്പിലുണ്ടായിരിക്കുന്ന ഭേദഗതിയാണ്. 14-ാം വകുപ്പിലെ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനെതിരെ അഴിമതി ആരോപണം ഉണ്ടായാൽ അക്കാര്യത്തിൽ ലോകായുക്തയ്ക്ക് വിധി പ്രഖ്യാപിക്കാം. അങ്ങനെ ഒരു വിധി ലോകായുക്ത പ്രഖ്യാപിച്ചാൽ അത് സർക്കാർ അംഗീകരിക്കണമെന്നുള്ളതാണ്. ആ പൊതുപ്രവർത്തകനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് ലോകായുക്തയുടെ നിലവിലെ തീരുമാനം. പക്ഷേ ഈ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നതോടെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനെതിരെ ഒരു അഴിമതി ആരോപണം വരികയും അതിൽ ലോകായുക്ത ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്താൽ അവർക്ക് ജലീലിന്റെ വഴിയെ പുറത്തേക്ക് പോകേണ്ടി വരില്ല, സർക്കാരിന് ആശങ്കപ്പെടേണ്ടി വരില്ല. ലോകായുക്തയുടെ ആ തീരുമാനം ഒരു ഹിയറിംഗ് നടത്തി നിരസിക്കാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ ഉള്ള ഒരു അവകാശമാണ് ഈ ഭേദഗതി വന്നതിലൂടെ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. യെസ്. എന്തായാലും വിജയകുമാർ, ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയുണ്ട്. പക്ഷെ അപ്പോഴും ബി ജെ പിക്കായിരിക്കും കുറെ കൂടി ചോദ്യങ്ങൾ മറുപടി പറയേണ്ടി വരിക. എന്തുകൊണ്ട് ബി ജെ പി കേന്ദ്ര ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് ഒപ്പുവെക്കരുതെന്ന്, ഗവർണറുടെ ഇത് ഒപ്പുവെക്കാൻ വൈകുന്ന ഗവർണറുടെ തീരുമാനം അത് ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ധാരണ, ഒരു ഒത്തുതീർപ്പ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് ഈ ഒപ്പുവെച്ചത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം, യു ഡി എഫിന്റെ ആരോപണം. അതിന് പ്രതിപക്ഷ നേതാവ് 2 തവണ ഈ ഓർഡിനൻസ് ഒപ്പിടരുന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്തയച്ചതാണ്. ആ കത്തിലെ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മറുപടിയും നൽകിയിരുന്നു. എന്തായാലും അതുകൊണ്ട് ബി ജെ പി കൂടി രാഷ്ട്രീയമായി ഇപ്പോൾ മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു എന്നത് ഒരു പുതിയ സാഹചര്യമാണ്. അതെ. ഈ വിഷയത്തിലെ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് കടക്കാം. അതെ. എന്തായാലും ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ഓർഡിനൻസിൽ വിശദീകരണവുമായി 2 കത്തുകൾ മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയിരുന്നു. വി ഡി സതീശൻ ഗവർണർക്ക് നൽകിയ കത്തിനുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ 2-ാമത്തെ കത്ത്. ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടത് പോസിറ്റീവ് കാര്യമെന്ന് നിയമമന്ത്രി പി രാജീവ് പ്രതികരിച്ചു. കൂടുതൽ പ്രതികരണം പിന്നീട് നടത്താമെന്നും മന്ത്രി ദുബായിലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഗവർണർ
ഗവർണറുടെ നടപടി സർക്കാരിന് ആശ്വാസകരമെങ്കിലും ഘടകകക്ഷിയായ സി പി ഐ ഇപ്പോഴും വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ട സാഹചര്യത്തിൽ സി പി ഐയുമായി ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുറന്നടിച്ചു. ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം, പക്ഷേ അടിയന്തര സാഹചര്യം സി പി ഐക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. വിഷയം ക്യാബിനറ്റിൽ വീണ്ടും ചർച്ച ചെയ്യണമെന്നും കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അടിയന്തര സാഹചര്യം എന്താണെന്ന് ഗവൺമെന്റ് ഗവർണർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം ഒപ്പിട്ടത്. ആറാഴ്ചക്കുള്ളിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് ഒരു പുതിയ ബില്ല് പാസ്സാക്കണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇനിയും നടക്കണം. അത് നടക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവർക്കും പറയാനും അതിനോട് ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരം കിട്ടും. ഞങ്ങൾ വ്യത്യസ്ത നിലപാട് പറഞ്ഞില്ല. അടിയന്തര സാഹചര്യം എന്ത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ആ ചോദ്യം ഇതുവരെ ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അടിയന്തര സാഹചര്യം ഞങ്ങൾക്ക് ബോധ്യമല്ല. വണ്ടിക്ക് പുറകെ കുതിര കെട്ടിയിട്ട് എന്ത് കാര്യം? അത് ഓർഡിനൻസ് ഒപ്പിട്ടില്ലേ? ഇനിയിപ്പോൾ സി പി ഐയുമായിട്ട് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് സി പി ഐയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പ്രതികരിച്ചു. പ്രതിപക്ഷ പ്രചരണങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഗവർണറുടെ നടപടിയെന്നും എ വിജയരാഘവൻ പറഞ്ഞു. സി പി ഐ അവരുടെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ അഭിപ്രായം പറയാനാവും. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ എൽ ഡി എഫിനകത്ത് പ്രത്യക്ഷത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു രീതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കത്തക്ക രൂപത്തിൽ തെറ്റായ പ്രചാര വേല നടത്തുന്ന പ്രതിപക്ഷം ഈ വിഷയത്തിലും അത്തരമൊരു പ്രചരണം നടത്താനാണ് പരിശ്രമിച്ചത്. അവർക്കേറ്റ തിരിച്ചടി കൂടിയാണ്. ലോകായുക്ത ഓർഡിനൻസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. സർക്കാർ ഗവർണർ ഒത്തുതീർപ്പ് പ്രതീക്ഷിച്ചിരുന്നു. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകിയതോടെ കേരളത്തിൽ അഴിമതി വിരുദ്ധ സംവിധാനം ഇല്ലാതായി. ലോകായുക്ത കുരയ്ക്കുകയേ ഉള്ളൂ എന്നും കടിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പുവരുത്തിയെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നിയമസഭയെ നോക്കുകുത്തിയാക്കിയാണ് ഓർഡിനൻസ് ഇറക്കിയതെന്നും വി ഡി സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല ലോകായുക്തയിൽ പെൻഡിംഗ് ആയിരിക്കുന്ന കേസിനെ കുറിച്ച്. കാരണം ലോകായുക്ത കുരയ്ക്കുക മാത്രമേയുള്ളൂ, കടിക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പുവരുത്തി. ഇനി മുതൽ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ അഴിമതി വിരുദ്ധ സംവിധാനം തീർത്തും ഇല്ലാതാക്കി കേരളത്തിൽ അഴിമതിക്ക് വെള്ളവും വളവും കൊടുത്ത ഒരു വ്യക്തി, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കും അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും ഈ നിയമസഭയെ അവഹേളിച്ചിരിക്കുകയാണെന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ജിവുമാറ അല്പം കൂടെ കടുത്ത ഭാഷയിലായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഈ വിഷയത്തിലെ പ്രതികരണം. ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടതോടെ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അന്ത്യകുദാശ നടന്നുവെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. നിയമത്തിന്റെ ഹൃദയം പറിച്ചെടുക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. സർക്കാർ കൊണ്ടുവന്നത് കേരള ചരിത്രത്തിലെ കറുത്ത ഓർഡിനൻസ് എന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കേരളത്തിലെ ഒരു മന്ത്രിമാർക്കെതിരെയും അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചാലും അത് നടപ്പാവില്ല. കാരണം മുഖ്യമന്ത്രിയുടെയോ ഗവർണറുടെയോ അനുവാദം വേണം. ആകെ ഉണ്ടായിരുന്ന ഒരു മാർഗം ലോകായുക്തയിലെ സെക്ഷൻ 14 അനുസരിച്ചുള്ള പരാതിയായിരുന്നു. ഇപ്പോൾ ഈ ഓർഡിനൻസ് വന്നതോടുകൂടി, ഈ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചതോടുകൂടി അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ അന്ത്യകൂദാശ നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഈ വിഷയത്തിലെ തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ വിലയിരുത്തുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി. തനേഷ്, ഇക്കാര്യത്തിൽ സർക്കാരിന് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് സി പി ഐ വിയോജിപ്പ് അറിയിക്കുകയും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. സർക്കാരിന് ആ നിലയ്ക്ക് ഒരു ആശ്വാസവുമുണ്ട്. എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഇനി നമ്മൾ കാണുക? ഈ നിയമ നടപടികളിലേക്കൊക്കെ കടക്കുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ, സി പി ഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളവും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ആശ്വാസകരമായ ഒരു നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം. അതേസമയത്ത് സി പി ഐ ഇപ്പോഴും അതൃപ്തരാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഓർഡിനൻസിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചല്ല, മറിച്ച് ഈ ധൃതി പിടിച്ച് ഈ ഓർഡിനൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് തങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്.
മാത്രമല്ല അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഗവർണർ ഒപ്പിട്ടത് എന്ന് അവർ കരുതുകയും ചെയ്യുന്നു. സ്വാഭാവികമായും സി പി ഐയുടെ എതിർപ്പ് ഇനിയുള്ള വേദികളിൽ അവർ അവതരിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഇതൊരു ബില്ലായിട്ട് തന്നെ നിയമസഭയിൽ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മന്ത്രിസഭ ഈ ബില്ലിൻ്റെ കരട് ചർച്ച ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷം നിയമസഭയിൽ ഈ വിഷയം വരുമ്പോഴോ ഒക്കെ സി പി ഐക്ക് പ്രതികരിക്കാനുള്ള അവസരമുണ്ട്. ആ ഘട്ടത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ്. പക്ഷേ നമ്മളോട് സംസാരിച്ച സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞത് സി പി ഐയെ അനുനയിപ്പിക്കാൻ കഴിയും, അതായത് ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടമാകുമ്പോഴേക്കും ഒരു യോജിച്ച ധാരണയിലേക്ക് ഈ വിഷയത്തിൽ എത്താൻ സി പി ഐ എമ്മിനും സി പി ഐക്കും കഴിയുമെന്നുള്ളതാണ്. നിയന്ത്രിതത്തിലുള്ള ചർച്ചകൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അല്പം മുൻപ് സംസാരിച്ച എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനും അതേ അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിനെ സി പി ഐ എമ്മിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സി പി ഐയെ അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതേസമയം പ്രതിപക്ഷമാകട്ടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതായത് ഈ കേരളത്തിൻ്റെ അഴിമതി വിരുദ്ധ സമീപനത്തിൻ്റെ ചിറകരിഞ്ഞിരിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യു ഡി എഫും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ആരോപിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഏത് തരത്തിലാണ് പ്രത്യക്ഷ സമരമാണോ അല്ലെങ്കിൽ നിയമസഭയിൽ ബില്ല് വരുമ്പോൾ ഉയർത്തുന്ന പ്രതിഷേധമാണോ ആ രീതിയിലുള്ള സമരങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള സമരങ്ങളായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ നോമിനിയായ ഗവർണർ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചത് അവരെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല പ്രതിപക്ഷം തന്നെ ആരോപിക്കുന്നത് ഇത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലാണ് എന്നുള്ളതാണ്. ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം ഹരി എസ് കർത്തയെ രാജ്ഭവനിൽ നിയമിക്കാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം അന്തിമ അനുമതി കാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഉള്ളത്. സ്വാഭാവികമായും ആ തീരുമാനത്തിന് വേണ്ടിയാണ് ഗവർണർ ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത് എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത്. അങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനിയും തുടരും. പ്രത്യേകിച്ചും നിയമസഭ തുടങ്ങാൻ പോകുന്ന സമയമാണ്. സ്വാഭാവികമായും നിയമസഭയിൽ ഇത് വലിയ കോലാഹലങ്ങൾക്ക് കാരണമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. യെസ്, തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും. മറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാമ്പുകടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വാവ സുരേഷ് ആശുപത്രി വിട്ടു. 7 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് വാവ സുരേഷ് ആശുപത്രി വിട്ടത്. 2nd ജന്മമാണിതെന്ന് വാവ സുരേഷ് പിന്നീട് പ്രതികരിച്ചു. ഇനിയും പാമ്പുപിടുത്തം തുടരും. വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ തനിക്കെതിരെ പ്രചാരണം നടത്തിയെന്നും വാവ സുരേഷ് ആരോപിച്ചു. ഞാൻ 2006 ആണ് ആദ്യമായിട്ട് കേരളത്തിൽ കേരള വനംവകുപ്പിന് പാമ്പിനെ പിടിക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. അന്നൊന്നും കേരളത്തിലെ മറ്റ് പാമ്പുപിടുത്തക്കാരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവരെ എന്താണ് എൻ്റെ പ്രത്യേകത എനിക്കറിയില്ല. ഇപ്പോൾ എനിക്കൊരു ക്യാമ്പയിൻ വനംവകുപ്പിൽ തന്നെ ഒരു ഓഫീസറുണ്ട്. അതിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരെ വെച്ച് അദ്ദേഹം എനിക്കറിയാം എന്നെ ഈ സ്ഥലത്ത് തന്നെ എന്നെ പാമ്പിനെ പിടിക്കാൻ വിളിക്കരുത് എന്ന് പല ആൾക്കാരെയും വെച്ച് ഇങ്ങനെ കേരളത്തിൽ പല സ്ഥലത്തും പറയിപ്പിക്കുന്നുണ്ട്. വാവ സുരേഷിന് സി പി ഐ എം നേതൃത്വം നൽകുന്ന അഭയം ചാരിറ്റബിൾ സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. വാവ സുരേഷ് ഈ കിട്ടുന്ന പൈസയൊക്കെ അനാഥ മന്ദിരങ്ങൾ കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീടില്ല. അദ്ദേഹം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഓലപ്പുരയ്ക്കകത്താണ് ഇപ്പോഴും കഴിയുന്നത്. നമ്മൾ ടി വിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള കോട്ടയം അഭയൻ ചാരിറ്റബിൾ സൊസൈറ്റി തിരുവനന്തപുരത്തെ ഡി സിയുടെ സഹായത്തോടെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് സുരേഷ് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ബി ജെ പി കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയ 58 മണ്ഡലങ്ങളിൽ വ്യാഴാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അന്തിമഘട്ട പ്രചാരണത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖർ യു പിയിലുണ്ട്. ബിജ്നോറിൽ നടക്കുന്ന പ്രചാരണ റാലിയെ വെർച്വലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആർ കെ, നാളെയാണ് ഉത്തർപ്രദേശിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം. അതായത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള 58 മണ്ഡലങ്ങളിൽ വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ അവസാനഘട്ട പ്രചരണങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ പ്രമുഖരാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ പ്രചാരണ രംഗത്തുള്ളത്? ടോം സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമെന്ന് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. കാരണം ഈ കർഷക പ്രക്ഷോഭങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ 55 മണ്ഡലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി എസ് പിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഈ 58 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും, ചിലതിൽ സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഇവിടെയാണ് അട്ടിമറി വിജയം എന്ന രീതിയിൽ ബി ജെ പി നേടിയത്. ജാട്ട് വോട്ടുകളായിരുന്നു ആ സമയത്ത് ബി ജെ പിക്ക് ഏറെ അനുകൂലമായത്. കർഷക സമൂഹത്തിൽപ്പെട്ട
ആളുകൾ കൂടുതലായിട്ട് ഈ ജാറ്റ് സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ നേട്ടം ബി ജെ പി അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തവണ പക്ഷേ കാര്യങ്ങൾ അത്ര അനുകൂലമാകുന്നു എന്ന് ബി ജെ പി പോലും കരുതുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ വഴി അവസാന ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളെ മറികടക്കാനാണ് ബി ജെ പി ശ്രമിച്ചത്. എന്നാൽ നിലവിലുള്ള സാഹചര്യങ്ങളെ ബി ജെ പി ഇപ്പോൾ നിയമം പിൻവലിച്ചതടക്കം അത് കർഷക സ്നേഹ നടപടികളല്ല എന്ന് വിശദീകരിക്കാനാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നെങ്കിലും വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് നടന്നു വന്നിരുന്നത്. ഇന്ന് പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കേണ്ട പ്രചരണ പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി ബിജ്നോറിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ കാലാവസ്ഥയിലെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വെർച്വൽ റാലിയാക്കിയതിനെ മാറ്റുകയായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള പ്രചരണം ഇപ്പോൾ നടക്കുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടങ്ങിയ ഒരു മന്ത്രിമാരുടെയും പ്രമുഖ നേതാക്കന്മാരുടെയും ഒരു വലിയ നിര ബി ജെ പിക്ക് വേണ്ടി ഉത്തർപ്രദേശിന്റെ ഈ 55 മണ്ഡലങ്ങളുടെയും എല്ലാ കോണുകളിലും വോട്ടുറപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. സമാജ്വാദി പാർട്ടിയും വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രിയങ്കാഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ ഇവിടെ നടക്കുന്നു. ബി എസ് പിയും നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടത് ബി എസ് പി ചിത്രത്തിലില്ല എന്നൊക്കെ വിമർശനം ഉയർന്നിരുന്നെങ്കിലും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ബി എസ് പിയും അവരവരുടേതായിട്ടുള്ള കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഏതായാലും നാളെ പ്രചരണം കുട്ടിക്കലാശിക്കുമ്പോൾ വീറും വാശിയും ഏറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായി അത് നാളെ മാറും. നാളെ അവസാനിക്കുന്നത് അങ്ങനെയായിരിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർക്കെ, ചുരുക്കത്തിൽ ഈ പശ്ചിമ യു പി വിധി നിശ്ചയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന മട്ടിലാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇപ്പോൾ വിലയിരുത്തുന്നത്. ആ നിലയ്ക്ക് തന്നെയാണോ യു പിയിൽ നിൽക്കുമ്പോഴും ആർക്കേക്കും തോന്നുന്നത്? വിജയൻ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഗംഗാ സമതലത്തിലെ വിധിയെഴുത്തെന്നാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിശദീകരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഗംഗാ സമതലത്തിലെ വിധി നിശ്ചയിക്കുന്നത് യമുനാ തീരത്തുള്ള ഈ സംസ്ഥാന ഈ ജില്ല ഈ മണ്ഡലങ്ങളായിരിക്കും എന്നതാണ് ഏറെ ശ്രദ്ധേയമായ എനിക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കാരണം അത്ര കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. മറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചർച്ചകൾക്കുപരി വികസനം അടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന വിധത്തിൽ കർഷക ക്ഷേമം അടക്കമുള്ള വിഷയങ്ങളെ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. വളരെ വിശദമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അത് ഡിജിറ്റൽ പ്രചരണം ആയതോടുകൂടി തന്നെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് യുവ വോട്ടർമാരുടെ വലിയ ഒരു നിര ഇത്തവണത്തെ വോട്ടിംഗിന് വേണ്ടി ബൂത്തിലെത്താനായി തയ്യാറെടുക്കുന്നുണ്ട്. ശരി ആർക്കെ, എന്തായാലും ആർക്കെ യു പിയിൽ തുടരുകയാണ്. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ വാർത്തകൾ കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ അടുത്ത ബുള്ളറ്റുകളിൽ ഉൾപ്പെടുത്താം. എന്താണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ അടിയൊഴുക്ക് എന്നത് നമുക്ക് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ നിർണായകമാകുന്നത് യു പി ആണ്. രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്നതും യു പിയിലെ നീക്കങ്ങൾ തന്നെയാകും. അതെ, ന്യൂസ് ടാക്കിന്റെ സമയം പൂർണ്ണമാവുകയാണ്.